ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ഓൾ ഇന്ത്യ റേഡിയോ പ്രോഗ്രാം ഡയറക്ടറും എഴുത്തുകാരിയും ഫെമിനിസ്റ്റുമായ കെ ആർ ഇന്ദിരയ്ക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം. മതമൗലികവാദികളും തീവ്ര ഇടതുപക്ഷക്കാരുമെല്ലാം ചേർന്ന് ആസൂത്രിതമായാണ് ഈ എഴുത്തുകാരിക്ക് നേരെ അസഭ്യപക്ഷം നടത്തുന്നത്. ദേശീയ പൗരത്വ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 19 ലക്ഷം പേർ പട്ടികയ്ക്ക് പുറത്തായ വിഷയത്തിന് പിന്നാലെയാണ് ഇന്ദിര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഇന്ത്യൻ പൗരർ അല്ലാതാകുന്നവർ എങ്ങോട്ട് പോകും എന്ന വേവലാതിയിലാണ് കേരളത്തിലെ സഹോദര സ്നേഹികൾ. അവരെ അനധികൃത കുടിയേറ്റക്കാരുടെ ക്യാമ്പിൽ മിനിമം സൗകര്യങ്ങൾ നൽകി പാർപ്പിക്കാം. വോട്ടും റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാതെ പെറ്റുപെരുകാതിരിക്കാൻ സ്റ്റെറിലൈസ് ചെയ്യുകയുമാവാം എന്നായിരുന്നു പോസ്റ്റ്. ഇതോടെ ഇന്ദിരയുടെ പോസ്റ്റിനെതിരെ മതമൗലികവാദികളും തീവ്ര ഇടതുപക്ഷക്കാരും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ലാഞ്ചിയിൽ കയറി പണ്ട് പേർഷ്യയ്ക്ക് പോയവർ അവിടെ പലതും നേടിയിട്ടുണ്ട്. പക്ഷേ അവരാരും അവിടുത്തെ പൗരരായിട്ടില്ല. അതിൽ അവർക്ക് പരാതിയുമില്ല, നമുക്കുമില്ല പരാതി. അതുകൊണ്ട് ബംഗ്ലാദേശികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കാൻ വന്നേക്കരുതെന്നും ഈ എഴുത്തുകാരി FB കുറിക്കുന്നു. ഇന്ത്യയിലെ ജനസംഖ്യ 130 കോടിയാണ്. അതിൽ കോടിക്കണക്കിന് വിദേശികളുണ്ടായിരിക്കും. അവരെ തിരിച്ചയക്കുകയും രാജ്യത്തെ ജനസംഖ്യ 100 കോടിയിലേക്ക് കുറയ്ക്കുകയും ആയിരിക്കും ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നും ഇന്ദിര ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്കെതിരായ വിമർശനങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഇന്ദിര ചുട്ട മറുപടി നൽകുന്നുണ്ട്. കുറച്ച് മദ്രസ സംസ്കാരം ഛർദ്ദിച്ചു വച്ചാൽ നിലപാട് മാറ്റി മാളത്തിലൊളിക്കുന്ന സ്ത്രീയാണ് KR ഇന്ദിര ചേച്ചിയെന്ന് ജിഹാദികൾ കരുതി എന്നാണ് മറ്റൊരാളുടെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഇന്ദിര അതിന് മറുപടി പറയുന്നത്. ഇന്ദിരയ്ക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകൻ വിപിൻ ദാസ്, സുപ്രീംകോടതി അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമല, സാമൂഹിക പ്രവർത്തക രേഖാരാജ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ദിരയ്ക്കെതിരെ വിവിധയിടങ്ങളിൽ പരാതി നൽകിയത്. കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻബോക്സിലും പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സൈബർ പോലീസിന് മെസ്സേജ് അയക്കാനാണ് ഇവർ നൽകുന്ന മറുപടി. അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വഴിയും പരാതി നൽകാമെന്ന് പോലീസ് പറയുന്നു. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് ജനസംഖ്യാ വർധനവെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. ഇത്തരം അതിഗൗരവകരമായ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് ഇപ്പോൾ മതമൗലികവാദികളടക്കം എഴുത്തുകാരി ഇന്ദിരയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ദിരയെ അനുകൂലിച്ചും നിരവധി പോസ്റ്റുകളാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.